അസ്സലാമു അലൈക്കും, എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു കുഞ്ഞു ബ്ലോഗാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വാപ്പിള ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പെട്ടീൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളതെന്നൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുഞ്ഞു കളിപ്പാട്ടങ്ങൾ, ഡ്രസ്സ്, മുട്ടായി, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ പക്ഷേ എങ്കിലും കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാണ് ഈ ഒരു സംഭവം അല്ലേ. പെട്ടി പൊളിച്ചാന്നൊക്കെ പറയുന്നവർക്ക് ഭയങ്കര ഇഷ്ടമായിക്കാറല്ലേ. അപ്പോൾ എൻ്റെ മകന് രാവിലെ പിച്ച് വന്നപ്പോൾ തുടങ്ങിയ അയിമക്ക് പൊളിച്ചാൽ ഒരു സ്വയം സമാധാനം തന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഓൻ തന്നെയാണ് ഫസ്റ്റ് പൊളിച്ചാൽ നിൽക്കുന്നത്. അപ്പോൾ ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് കഴിച്ചിട്ടേ പറഞ്ഞു, പിന്നെ ഒന്ന് എന്താ പറയുക റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ 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 വൈകുന്നേരമായിട്ട് ഇപ്പോൾ അതിന് ഒക്കെ മടക്കി വെച്ച് നമുക്ക് ഇവിടെ പെട്ടി കൊണ്ട് പൊളിച്ചോട്ടോ. നമ്മളെ പെട്ടി പൊളിക്കാൻ പോകുക കേട്ടോ. അതാ നമ്മൾ പൊളിക്കണം, നമുക്ക് ഓഫീസ് റൂമിൽ പോകണം. ഇത് കൊണ്ടോ കേട്ടോ നമുക്ക്. ഓക്കേ, നമുക്ക് ഓഫീസ് റൂമിൽ പോവാ. ഫാദർ ഇപ്പാ ഇത് പെട്ടി പൊളിച്ച നമ്മളെ ഈസ് ഉണ്ട് കേട്ടോ. ഈസ് അപ്പൊ നമുക്ക് ഈ പെട്ടി പൊളിക്ക. പെട്ടി ആദ്യം നമ്മൾ ഇവിടേക്ക് കൊണ്ടിട്ട് കേട്ടോ. അപ്പൊ എന്നിട്ട് ഞാൻ കാണിച്ചത് ഓക്കെ. എന്നിട്ട് ഇന്നൊക്കെ കിട്ടണം കേട്ടോ. നമ്മളെ ഇസാണ് പെട്ടി കൊണ്ടാണ് കുളിക്കാന്. അനുസ് അഭിനയത്തിന് കാര്യമായിട്ട് ഇതിൽ കുറേ മുട്ടായികള്, പിന്നെ എന്താ പറയുക കുറേ ഡ്രസ്സുകൾ, പിന്നെ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളും ഒക്കെയാണ് കേട്ടുള്ളത്. പിന്നെ അങ്ങനെ ഓൽക്ക് കളിച്ചാൻ പറ്റിയത്. അപ്പം എൻ്റെ ചെറിയ കുട്ടിക്ക് നല്ല സന്തോഷമൊക്കെ കേട്ടോ. അവന് കുറേ കാറ്, എന്താ പറയുക ചേത്താൻ കാറൊക്കെ ഉണ്ടേന് കേട്ടോ. ഒന്നിങ്ങോട്ട് വിട്ടാൽ ആകെ തിരിഞ്ഞ് മറിഞ്ഞ് കുത്തി മറിയണ കാറൊക്കെ ഉണ്ടേന്. ആകെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. പിന്നെ അതേപോലെ കുട്ടികൾക്കുള്ള ഡ്രസ്സ്, എൻ്റെ വലിയ കുട്ടിക്കുള്ള ടോപ്പുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഓന് കുറേ ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു ചെറുക്കന്. പിന്നെ ഏറ്റവും ചെറിയ കുട്ടിക്ക് കുറേ അടിപൊളി കുറേ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു.
പിന്നെ എന്താ പറയുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഓൽക്ക് കളിച്ചാൻ പറ്റിയിട്ടില്ല വെച്ച് കുഞ്ഞു കുഞ്ഞ് കാറ്, അതേപോലെ ലൈറ്റ് എത്തണ കുറേ കാര്യങ്ങൾ. അത് അങ്ങോട്ട് തിരിച്ചു വിത്തിരിക്കും സേ. എന്താ എക്സ്പ്രസ് നോക്കട്ടെ, അങ്ങോട്ടിരിക്കുന്നത് നല്ല ചോറുക്കൂണ്ടിലേ എന്തിനെടുത്തു ഇനി ഇതൊക്കെ കൊടുക്കണ്ടേ, എപ്പോഴെങ്കിലും ഈറടിച്ചുമ്പോ ഇങ്ങനെ കൊടുക്ക. കാര്യമായിട്ട് ഓൻ്റെ എക്സ്പ്രഷൻ കാണാനാണ് കേട്ടോ എല്ലാവരും ഇരുന്നീനി. അത് ഭയങ്കര രസം ഇട്ട കാണാൻ. ഓന് കിട്ടിയ കുറേ സാധനങ്ങളുണ്ട്, കളിച്ചലും എറിയലും ഒച്ചുണ്ടാക്കലും, എന്താ പറയുക, ഭയങ്കര ഹാപ്പി ആണ് കേട്ടോ. ഓൻ്റെ കാട്ടിക്കുട്ടൽ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. കുറേ ചിരിച്ച് 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 വായിക്കുന്നുണ്ട്, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എന്താ പറയുക, പിന്നെ അതേപോലെ വെച്ച് കുറച്ച് സാധനങ്ങൾ ഇവിടുന്നൊക്കെ ഞാൻ കാണിച്ചാൽ കേട്ടോ. അത് കാര്യമായിട്ട് ഞാൻ കുറച്ച് ഫില്ലോ കവറുകളൊക്കെ പറഞ്ഞിരുന്നു, ലുലു എന്ന് പോയപ്പോൾ ഓഫർ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ വാങ്ങിയിരിക്കണേ. പിന്നെ അതേപോലെ മാക്സിയാൾ വാങ്ങിയിരിക്കണേ. പിന്നെ കാര്യമായിട്ട് പർദ്ദ, ഈ പർദ്ദ ഇത് നല്ല രസമല്ലേ കാണാൻ, ഒരു ഇളം പിസ്ത കളറ്, അതേപോലെ ഒരു റോസ്, ഇളം റോസ് കളറ് ഒരു പർദ്ദ വാങ്ങിയിരിക്കണം, അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അതേപോലെ തന്നെ ഒരു ഇളം നീല കളറ്, കുഴപ്പമില്ല, നല്ല രസമുണ്ടാവും. വീതിയൊക്കെ കുറച്ച് ഷേപ്പാക്കി കെട്ടാൽ നല്ല രസമുണ്ടാവും. ഇതളൊക്കെ എൻ്റെ അഞ്ചത്ത് സെലക്ട് ചെയ്ത് കണ്ട് കൊടുത്തതാണ്. അപ്പോൾ അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ കേട്ടോ. അപ്പോൾ വെട്ടിക്ക് പൊളിച്ച് കഴിഞ്ഞപ്പോൾ, പൊളിച്ചപ്പോൾ എല്ലാവരും ഭയങ്കര ഉഷാറിയിക്കാറ് കേട്ടോ. പൊളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒക്കെ വൃത്തിയാക്കാനാണ് മടി. അപ്പോൾ നമ്മൾ ഈ സാധനങ്ങളൊക്കെ ആ രണ്ട് പെട്ടിയാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഇനി ഓട്ടോയിൽ വരാൻ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ എന്താ പറയുക, നമ്മളെ സാധനങ്ങളൊക്കെ. അപ്പം ചെ മാപ്പിള പർച്ചേസിങ്ങിന് പോകുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ലുലുക്കായാലും വേറെ ഏതെങ്കിലും ഷോപ്പിക്കൊക്കെ പോകുമ്പോൾ നമുക്ക് അവിടുന്ന് വീഡിയോ കോൾ ചെയ്യും കേട്ടോ. വീഡിയോ കോൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് നമുക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്തിട്ട് എടുക്കും കേട്ടോ. അപ്പോൾ അവിടെ ചെന്നാൽ തന്നെ വീഡിയോ ഓണാക്കിയിട്ട് ഓരോ കാര്യങ്ങൾ കാണിച്ച് തരുമ്പോൾ ഇങ്ങനെ വീഡിയോ ഓണാക്കിയിട്ട് നമുക്ക് കാണിച്ച് തരും. അപ്പോൾ എല്ലാം നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് കേട്ടോ എടുക്കൽ. അപ്പോൾ ഫില്ലോ കവറൊക്കെ അതേപോലെ സെലക്ട് ചെയ്തെടുത്ത് നമ്മൾ ഓഫറുള്ളത് ഉണ്ടായിരുന്നു. അപ്പോൾ അത് എന്താ പറയുക, സെലക്ട് ചെയ്ത് കണ്ട് നമ്മൾ എടുത്തു. അതേപോലെ കുറേ കാര്യങ്ങൾ, അങ്ങനെ എല്ലാ അധിക കാര്യങ്ങൾ നമുക്ക് വീഡിയോ കോൾ വിളിച്ചിട്ടാണ് കേട്ടോ എടുക്കൽ. സെലക്ട് ചെയ്യാനില്ലാത്ത നെഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് അങ്ങനെ സെലക്ട് ചെയ്യുന്നു വേണ്ടല്ലോ. അതൊക്കെ ഉള്ളൂ കേട്ടോ, ഞാൻ മാപ്പിള ഒറ്റയ്ക്ക് അങ്ങനെ എടുക്കലുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഫുള്ള് നമുക്ക് സെലക്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ എടുക്കൽ. അപ്പോൾ നമുക്കും തന്നെ ഒപ്പം പർച്ചേസിങ് ചെയ്യണ ഒരു ഫീലിങ്ങൊക്കെ ഉണ്ടാവും കേട്ടോ, ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്തിട്ട് എടുക്കട്ടോ. അപ്പോൾ നമ്മൾ ഗൾഫിലാണ് സമയത്ത് നാട്ടിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് നമ്മൾ പർച്ചേസിങ്ങിന് പോകല്ല കേട്ടോ ചേച്ചി. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണ്, നമുക്ക് ഉദ്ദേശ സാധനങ്ങളൊന്നും കിട്ടില്ല, പിന്നെ നല്ല ഭംഗിയുള്ള സാധനങ്ങളൊന്നും കിട്ടില്ല കേട്ടോ. നമ്മളെന്താ കാട്ടലെന്ന് വെച്ചാൽ, നമ്മൾ പോന്നീൻ്റെ കുറേ മുമ്പ് തന്നെ 6 മാസം മുമ്പ് തന്നെ പർച്ചേസിങ് തുടങ്ങിയിട്ട് പിന്നെ പർച്ചേസിങ് കുറച്ചീച്ച സാധനങ്ങൾ. ഇപ്പോൾ നമുക്ക് ആഴ്ചക്കൊക്കെ നമ്മൾ ലീവിളേഴ്സൊക്കെ അങ്ങനെ പോകുമ്പോൾ കുറച്ചീച്ച കുറച്ച് സാധനങ്ങൾ വാങ്ങും. പിന്നെ നമ്മൾ അങ്ങളൊന്നും ഞാനൊന്നും ഇപ്പോൾ ഞങ്ങളെ മാപ്പിളാരെ അങ്ങനെ കാത്തിക്കലൊന്നുമില്ല കേട്ടോ. പുറത്ത് പോകാനും വരാനൊക്കെ നമ്മൾ അടുത്തുള്ള ഫ്രണ്ട്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓലൊക്കെ കൂടെ നമ്മളങ്ങനെ ഒറ്റയ്ക്ക് തന്നെ പോട്ടോ പുറത്തേക്ക്. നമ്മൾ കുറേ പരിചയമുള്ള സ്ഥലങ്ങളാണ്, നമ്മൾ കുറേ അവിടെ അങ്ങനെ നിന്നതുകൊണ്ട് അങ്ങനെ കുറേ പരിചയമുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ നമ്മളങ്ങനെ ഒറ്റയ്ക്ക് പോകും. അപ്പോൾ പിന്നെ നമുക്ക്
ഇഷ്ടപ്പെട്ടത് വാങ്ങിയിട്ട് നമ്മൾക്ക് ഇഷ്ടപ്പെട്ടത് പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ നല്ല ഭംഗിയുള്ള നോക്കിയിട്ടൊക്കെ ആന അങ്ങനെ വാങ്ങുള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ വാപ്പിള എന്ത് വാങ്ങിയാലും അങ്ങനെ വാങ്ങണ്ട ഒന്നും പറയില്ല കേട്ടോ. ഇഷ്ടപ്പെട്ടത് എന്തായാലും വാങ്ങാനേ നമ്മളോട് പറയട്ടോ. അപ്പോൾ ഒൽക്കറിയാം നമ്മളിഷ്ടപ്പെട്ടത് നല്ല ഉപകാരമുള്ളത് മാത്രമേ വാങ്ങുള്ളൂ എന്നറിയാം. അതുകൊണ്ടായിരിക്കും അങ്ങനെ നമ്മൾ ഇതുവരെ അങ്ങനെ വിലക്കിയിട്ടില്ല, വാങ്ങണ്ട അത് ചെയ്യണ്ട വാങ്ങണ്ട എന്നുള്ള വിലക്കിയിട്ടില്ല കേട്ടോ എന്തായാലും. അപ്പോൾ ഏതായാലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പർച്ചേസിങ്ങിന് പോകുന്നത്. നല്ലൊരു എന്താ പറയുക, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. നമ്മളെ പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും എന്നാ വെച്ച് തോന്നണത് കേട്ടോ. ചിലർക്കൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇനി കുറച്ച് സാധനം ഇപ്പോൾ ഞാൻ മാപ്പിള വന്നപ്പോൾ രണ്ട് പെട്ടി സാധനങ്ങൾ 40 കിലോനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. പിന്നെ അതേപോലെ തന്നെ അജ്ജിൽ 10 കിലോനെ പിടിച്ചാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു ലെവലിലല്ലേ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ അമ്മമാർക്കുള്ള ഫർദ അതേപോലെ ബ്ലാങ്കറ്റ്, നെഴ്സ്, മുട്ടായി അങ്ങനത്തെ കുറേ സാധനങ്ങൾ കേട്ടോ ഓട്ടോയിൽ വരാനുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അതിലാണ് നമ്മളെ ബാഗ്, ചെരുപ്പ് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ അതിലാണ് കേട്ടോ. അപ്പോൾ ഇതിലുണ്ട് കുറച്ചൊക്കെ കുറേ സാധനങ്ങൾ ഇതിലുണ്ട്, ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഏതായാലും അൽഹംദുലില്ലാഹ് ഒക്കെ റാഹത്തായി ഒക്കെ ഇതായിട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.